ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു പേളിയും ശ്രീനിഷും തമ്മിലുള്ള പ്രണയം കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഹിറ്റായി മാറിയ ബന്ധമാണ് പേളിയും ഷിയാസും തമ്മിലുള്ള കൂട്ടുകെട്ട് ആദ്യ ദിനങ്ങളിൽ കീരിയും പാമ്പും പോലെ തമ്മിലടിച്ചെങ്കിലും പിന്നീട് ഇരുവരും ചങ്ങാത്തത്തിലായി തരികിട സാബു എന്ന വലിയ എതിരാളിയിൽ നിന്നും സ്വന്തം നില ഭദ്രമാക്കാനുള്ള ഷിയാസിന്റെ സൈക്കോളജിക്കൽ മൂവായി പലരും ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നു എങ്കിലും എസ് പി എസ് ആർമിയായി പേളി ശ്രീനിഷ് പ്രണയ ജോഡികൾക്കൊപ്പം ഷിയാസും ചേർന്നതോടെ എതിരാളികളെല്ലാം ഒന്നൊന്നായി പുറത്തായിക്കൊണ്ടിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ അവസാന ലാപ്പിൽ ഷിയാസ് പേളിക്കെതിരെ കളിക്കുന്നതും പ്രേക്ഷകർ കണ്ടു സ്വന്തം നില ഭദ്രമാക്കി വോട്ടുറപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു അതെന്ന് ഇപ്പോൾ ഷിയാസ് സമ്മതിക്കുകയാണ് അതായത് പേളി നിഴലിൽ നിന്നും പുറത്തു വന്ന സ്വന്തം നിലയിൽ വോട്ട് നേടാനുള്ള അടവ് ഒരു കോടിയിലധികം വോട്ടുകൾ നേടി ഷിയാസ് ഫൈനലിൽ കാട്ടുകയും ചെയ്തു പക്ഷേ ഈ നീക്കം എസ് പി എസ് ആർമിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമായിരുന്നു ഷിയാസിന്റെ ഈ നീക്കമാണ് പേളിയുടെ വോട്ട് കുറയാനും അതേവരെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കഷ്ടിച്ച് ഇരു ഇരുപത് ശതമാനം വോട്ടുകൾ മാത്രം നേടിയിരുന്ന സാബുവിനെ മുപ്പത്തിയാറ് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കാൻ സഹായിച്ചതെന്നുമാണ് ബിഗ് ബോസ് ഷോയുടെ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ പേളിമാണി ആരാധകർ പേളിക്ക് ഫൈനലിൽ വോട്ട് കുറഞ്ഞതായി വിശ്വസിക്കുന്നില്ലെങ്കിലും ഷിയാസിന്റെ ഗെയിം കളി പേളിമാണി ശ്രീനിഷ് അരവിന്ദ് ബന്ധത്തെക്കുറിച്ച് ഷോയുടെ അവസാന ദിനങ്ങളിൽ പ്രേക്ഷകർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് കാരണമായെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഒരുപക്ഷെ പേളിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്നതിന് കാരണമായിരിക്കാം കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന പണി പോയി എന്ന് നിരവധി പേളി ആരാധകർ ഇതേക്കുറിച്ച് കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ പേളിയുമായി ഷോയുടെ അവസാനത്തിൽ അകൽച്ചയിലായി പോയത് തന്റെ തെറ്റാണെന്നും താൻ പേളിയോട് മാപ്പ് ചോദിക്കുന്നതായി പേളി ശ്രീനിഷ് ബന്ധത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഷിയാസ് കരീം പറഞ്ഞതായി പ്രമുഖ വെബ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു ഷിയാസിന്റെ ഈ ഏറ്റുപറച്ചിലിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുകയാണ് ശത്രുവെന്നോ മിത്രമെന്നോ ഇല്ലാതെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുകൾ അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പേളിയുടെ ജനപ്രീതിയെയും പേളിയുടെ പ്രണയത്തെയും യഥേഷ്ടം വളച്ചൊടിക്കുകയും തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ഒരു പരിധിവരെ പേളി മാണിക്ക് ദോഷകരമായി മാറി എന്നും അനുമാനിക്കാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ